നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളെ സംബന്ധിച്ച് ഇനി ഉത്സവകാലമാണ് ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ ഒരു സമയത്ത് മഴ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ് മഴ പല ജില്ലകളിലും പെയ്തും അതുപോലെ തന്നെ നിന്നും എല്ലാം ഇങ്ങനെ ഇനി മഴ അങ്ങോട്ട് പെയ്യുമോ എന്നുള്ളൊരു വെല്ലുവിളി നിൽക്കുന്നുണ്ട് പക്ഷേ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഓണത്തിനും മഴ ഉണ്ടാകാനാണ് സാധ്യത കേരളത്തിലെ വിവിധ ജില്ലകളിൽ വരും മണിക്കൂറിലെല്ലാം തന്നെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഓണം ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം അതുപോലെ കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെല്ലാം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് അതുപോലെ തന്നെ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ അറിയിച്ചിട്ടുള്ളത് അതുപോലെ മറ്റെല്ലാ ജില്ലകളിലും ഇതുപോലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഈ ഒരു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനത്ത് പല ജില്ലകളിലും രാവിലെ തന്നെ ഇന്ന് മഴ തുടങ്ങിയിട്ടുണ്ട് പല ിലും രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പോ അതുപോലെ ജാഗ്രതാ നിർദ്ദേശമോ നൽകിയിട്ടില്ല ഇതിനിപ്പോൾ കാരണം ഛത്തീസ്ഗഢിന് മുകളിലൂടെ സഞ്ചരിച്ച തീവ്ര ന്യൂനമർദ്ദം ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ മധ്യപ്രദേശിനും അതുപോലെ ഉത്തർപ്രദേശിനും മുകളിലെത്തി വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിലടക്കം ഒറ്റപ്പെട്ട മഴ തുടരാനുള്ള സാധ്യതയ്ക്കുള്ള കാരണം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ പക്ഷെ എവിടെയും ഇന്ന് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ എവിടെയും ഇടിമിന്നൽ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല കേരള തീരത്തും കർണാടക ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിനും തടസ്സമില്ല അതേസമയം ഇന്ന് വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെ വേഗതയിലോ ചിലപ്പോൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലോ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട് ഗൾഫ് ഓഫ് മാതാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിലാണ് മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലോ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലോ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളത് തെക്ക് പടിഞ്ഞാറൻ അറബിക്കട ടൽ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ഭാഗങ്ങളിലും മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലോ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് നിന്ന് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുപോലെ നാളെ മുതൽ അതായത് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും അതുപോലെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലൊന്നും ഈ ഒരു തീയതികളിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ മിക്ക ഭാഗങ്ങളിലും അതിനോട് ചേർന്നുള്ള മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ഭാഗങ്ങളിലും മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ അവിടെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്